ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റി ടു ട്വാനി എന്റെ അടുത്ത ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന് നാമത്തിൽ സ്വാഗതം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുകയുണ്ടായി ഞാൻ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ടൊരു പാറ്റേൺ ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ടെർക്കിഷ് ലോ മേക്കർ ഹസാൻ ബിറ്റ്മെസ് പറഞ്ഞു ഇസ്രയേൽ അള്ളാവിൻ്റെ കോപം നേരിടേണ്ടി വരുമെന്നും എന്നിട്ട് Tanık bir heart attack tan Vicdan azabından kurtulamayacaksınız. Vicdan azabından kurtulsanız, tarihin azabından kurtulamayacaksınız. Tarihin azabından kurtulsanız, Allah'ın gazabından kurtulamayacaksınız. Hepinizi saygıyla selamlıyorum. President İbrahim Reisim İsrail'in naaşını için ahvanu ziyaretinde. എന്താണ് സംഭവിച്ചത് ഇപ്പോൾ തനിക്ക് മനസ്സിലായി എഴുപത്തിരണ്ട് കന്യകമാരൊന്നും തന്നെ കാത്തിരിക്കുന്നില്ല എന്ന് താൻ അവിടെ ആയിരിക്കില്ല പ്രോബിളി അവിടെ ആയിരിക്കും എന്തായാലും താൻ ഇറാന്റെ ചീഫ് ഓഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് തന്നെ വിളിച്ചിരുന്ന ഒരു നിക് നെയ്മരട്ടപ്പേരായിരുന്നു ബുച്ചർ ഓഫ് ടെഹ്റാൻ താൻ അയ്യത്തുള്ള ഖൊമേനിയോട് ഫുള്ളി ലോയലായിരുന്നു ഫുള്ളി കീഴ്പെട്ടിരിക്കുകയായിരുന്നു താനായിരുന്നു നാലായിരത്തോളം രാഷ്ട്രീയ തടവുകാരെ കൊല്ലുവാനായിട്ടുള്ള ഉത്തരവിട്ടത് പത്തു വർഷത്തിന് മുകളിലായി ഇറാനിലുള്ളവർ തൻ്റെ ആ ഒരു ഓപ്രസീവ് റൂൾ താൻ അടിച്ചമർത്തി ഭരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിലായിരുന്നു അവിടുത്തെ ജനം ഇന്ന് അവർ തൻ്റെ മരണത്തെ ആഘോഷിക്കുക താൻ പലതവണ ഇസ്രയേലിൻറെ നാശത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് താൻ ഇറാന്റെ പകരക്കാരായ ഹമാസും ഹസ്ബുള്ളായും ആ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ഇസ്രയേലിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനെല്ലാം താൻ ഇൻവോൾവ് ആയിരുന്നു എന്തായാലും ഇപ്പോൾ ആരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ ഹെലികോപ്റ്റർ ക്രാഷ് നടന്നത് തബ്രിസ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ നോർത്ത് ഈസ്റ്റിന്റെ പ്രദേശത്ത് പെരസ്ഗാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് തൻ്റെ കൂടെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ഈസ്റ്റ് അസർബൈജാൻ പ്രോവിൻസിലെ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ സുപ്രീം ലീഡർ അതുപോലെ ഈസ്റ്റ് അസർബൈജാൻ പ്രൊവിൻസിലെ ഗവർണറും എല്ലാം ഉണ്ടായിരുന്നു ആ ഒരു യാത്രയിലും അവരെല്ലാവരും ഈ ക്രാഷിൽ മരണപ്പെട്ടു ഇപ്പോൾ താൻ മരിച്ചതിന് ശേഷം ഇറാനിലെ നിയമം അനുസരിച്ച് പുതിയ ഇലക്ഷനുകൾ അമ്പത് ദിവസത്തിനുള്ളിൽ നടത്തണമെന്ന പക്ഷേ ഇറാനിൽ നമുക്കറിയാം യഥാർത്ഥ ഡെമോക്രസി ഇല്ല അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ ഒരു വില പോലുമില്ല എന്തായാലും ഇപ്പോൾ ഇറാനിൽ സെലിബ്രേഷൻസാണ് ഫയർ വർക്ക്സുകളും എല്ലാം ഇപ്പോൾ അവിടെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാനിലെ ആളുകൾ റൈസിയുടെ മരണത്തിൻ്റെ മേൽ ആഘോഷിക്കുകയാണ് അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂവൽ ഡിക്റ്റേറ്റർ ഒരു നിഷ്ഠൂരനായി ഭരിച്ച ഏകാധിപതിയുടെ അന്ത്യത്തെയാണ് അവർ ആഘോഷിക്കുന്നത് റൈസയുടെ ജീവിതം തന്നെ മാർക്ക് ചെയ്യപ്പെടുന്നത് വയലൻസും അതുപോലെ തന്നെ എതിർക്കുന്നവരെ താൻ അടിച്ചമർത്തുകയും ചെയ്യുകയായിരുന്നു ചീഫ് ഓഫ് ജസ്റ്റിസ് എന്ന രീതിയിൽ താനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ആ രാഷ്ട്രീയ തടവുകാരെ കൊല്ലുവാനായിട്ടുള്ള ഉത്തരവിട്ടത് പിന്നെ നാം ഫ്ലൈറ്റ് സെവൻ ഫിഫ്റ്റി ടു മറക്കരുത് രണ്ടായിരത്തി ഇരുപതിൽ ആ ഇസ്ലാമിക് ഭരണകൂടം ടെഹറാനിൽ നിന്ന് കിയേവിലേക്ക് പോയ ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് സെവൻ ഫിഫ്റ്റി ടുവിനെ വെടിവെച്ചിടുകയുണ്ടായി അതിൽ നൂറ്റി എഴുപത്തി ആറ് സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടത് ആരെയും ആ സംഭവത്തിൽ അക്കൗണ്ടബിളായിട്ട് കൊണ്ടുവന്നില്ല ആ മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ നീതിയൊക്കെ ആവശ്യപ്പെട്ടു പക്ഷേ ആ ഭരണകൂടം അതിനെയെല്ലാം അടിച്ചമർത്തുകയായിരുന്നു ഇപ്പോൾ ചില മീഡിയ ഔട്ട്ലെറ്റുകളിൽ നിന്നൊക്കെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത് ഇസ്രയേലാണ് ഈ ഹെലികോപ്റ്റർ ക്രാഷിന് പിൻപിലെന്നാണ് ചിലരൊക്കെ പറയുന്നത് അത് നോർമലാണ് കാരണം ഈ ഇറാൻ്റെ ഭരണകൂടത്തിന് എന്തെല്ലാം അബദ്ധങ്ങളും എന്തെല്ലാം പരാജയങ്ങളും സംഭവിക്കുമ്പോൾ അവർ അതിനെല്ലാം ഇസ്രയേലിനെയാണ് കുറ്റം ആരോപിക്കുന്നത് ഈ റജീം അതായത് ഇറാൻ്റെ ഭരണകൂടം പതിവായി ചെയ്യുന്നത് പ്രോക്സികളെ അതായത് പകരക്കാരെ ഉപയോഗിച്ച് ഇസ്രയേലിനെ ആക്രമിക്കുവാനും അങ്ങനെ ഇറാന്റെ ഉള്ളിലെ പ്രശ്നങ്ങളിൽ നിന്ന് ലോകത്തിന്റെ അറ്റൻഷനെ തിരിച്ചുവിടാനാണ് ഇറാന്റെ ഭരണകൂടം ചെയ്തു വന്നുകൊണ്ടിരുന്നത് എന്തായാലും ഇറാനിലുള്ള സാധാരണക്കാർക്ക് ഇപ്പോൾ മനസ്സിലാകും ആരാണ് അവരുടെ യഥാർത്ഥ ശത്രു എന്നുള്ളത് അവരുടെ ശത്രു എന്തായാലും ഇസ്രയേൽ അല്ല ഞാൻ ഈ അപ്ഡേറ്റുകളെല്ലാം തന്നെ ആദ്യം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലാണ് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങൾ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻസ് ഈ സന്ദേശത്തിൻ്റെ അവസാനം നൽകുന്നതായിരിക്കും ആ ചാനലിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയൊരു കാര്യം പേർഷ്യ പേർഷ്യ എന്നായിരുന്നല്ലോ പണ്ടത്തെ ഇറാൻ്റെ പേര് പേർഷ്യൻ രാജാക്കന്മാർ ലൈക് സൈറസ് ഡാരിയസ് അർട്ടാസസ് ഒന്നാമൻ ഇവരെ എല്ലാവരെയും സർവ്വശക്തനായ ദൈവം സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യ ദൈവമാകുന്ന ദൈവം ആ ദൈവം അവരെ എല്ലാം അനുഗ്രഹിച്ചു അവർ പേർഷ്യൻ രാജാക്കന്മാരുമായിരുന്നു എന്തുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത് കാരണം അവർ യഹൂദരെ സപ്പോർട്ട് ചെയ്തു യഹൂദർക്ക് അവരുടെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് അവർ അതായത് ഈ രാജാക്കന്മാർ ഒരു ആയിട്ടുള്ള റോൾ വഹിച്ചു ഇതെല്ലാം നിങ്ങൾക്ക് ബൈബിളിലെ എസ്രയുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു അതിശയമുള്ള കാര്യമല്ല ഈ പറയുന്ന സംഭവങ്ങളുടെ ഈ പാറ്റേൺ കാരണം ദൈവം എബ്രഹാമിനോട് പറഞ്ഞിരുന്നു എബ്രഹാമിൻ്റെ സന്തതികളെ ദൈവം അനുഗ്രഹിക്കും എബ്രഹാമിൻ്റെ സന്തതികളെന്ന് പറഞ്ഞാൽ എബ്രഹാം ഇസഹാക്ക് യാക്കോബ് ആ ലൈനിലുള്ള സന്തതികളെ ദൈവം അനുഗ്രഹിക്കും മാത്രമല്ല ദൈവം ഇതും കൂടെ പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും അതല്ലേ നാം കണ്ടുവരുന്ന ചരിത്രത്തിലുടനീളം യഹൂദാ ജനത്തെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ സഹായിക്കുകയും യഹൂദ ജനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുക എന്നല്ല പക്ഷേ യഹൂദ ജനത്തെ സപ്പോർട്ട് ചെയ്യുകയും അവർ മുന്നോട്ട് പോകുവാനായിട്ട് അവരുടെ ആ ആ എക്സിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും പ്രത്യുത യഹൂദരുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും യഹൂദരെ കൊല്ലുകയും ചെയ്യുന്നവരെ ദൈവം ശപിക്കും ദൈവം അവരെയും ശിക്ഷിക്കും അതാണ് നാം ചരിത്രത്തിലുടനീളം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇൻഡയറക്ട്ലി പറഞ്ഞാൽ ഡോണ്ട് മെസ് വിത്ത് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ സർവശക്തനായ ദൈവം ഇസ്രയേലിൻ്റെ ദൈവമായിരുന്ന യഹോവയോട് കളിക്കരുത് അപ്പോൾ ഇറാനിയൻസിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ ഞാൻ ഈ കഴിഞ്ഞ ഒരു സന്ദേശത്തിലും പറഞ്ഞ പോലെ അനേകർ യേശുവെങ്കിലേക്ക് അവിടെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം ആ ദേശത്തിൻ്റെ മേലെ ശക്തമായി നീങ്ങണം ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദേശത്തിൽ നടക്കണം അപ്പോൾ തന്നെ വേണ്ടിയും പ്രാർത്ഥിക്കണം ഈ ഒരു സംഭവത്തിൽ തെറ്റായി ആരും കുറ്റം ആരോപിക്കരുത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സോ ബൈ ഫോർ ഗോഡ് ബ്ലസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും